നമസ്കാരം. വാർത്തയ്ക്കപ്പുറം ആരംഭിക്കുകയാണ്. നമ്മൾ ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന കോവിഡ് രോഗവ്യാപനത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നു. കണക്കുകളും മറ്റ് വിശദാംശങ്ങളും സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങളും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഇന്ത്യ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രോഗികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്ന തോതാണ്. കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ രോഗികളുടെ എണ്ണത്തിൽ 25% കൂടിയിരിക്കുന്നത്. അതായത് 4-ൽ 1 എണ്ണം കൂടുന്നു എന്നുള്ളതാണ് സ്ഥിതി. മാർച്ച് 1 കണക്ക് നോക്കിയാൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 3 കേസുകൾ മാത്രമായിരുന്നു. അതാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞ് രാജ്യം 1 മാസം പിന്നിടുമ്പോൾ രോഗികളുടെ എണ്ണം 2059 അടുത്ത 4 ദിവസം കൊണ്ട് രോഗം 1000 പേരിലേക്ക് കൂടി പകർന്നു. ഈ 1 മാസം 1 86 മാത്രമായിരുന്നു മരണസംഖ്യയെങ്കിൽ അടുത്ത 10 ദിവസം കൊണ്ട് അത് 169 അതായത് മരണ രോഗികളുടെ വ്യാപനത്തിൻ്റെ രോഗത്തിൻ്റെ വ്യാപനത്തിൻ്റെ തോത് മാത്രമല്ല മരണങ്ങളുടെ കണക്കിലും ഈ കുതിച്ചുചാട്ടമുണ്ട്. ഈ നില തുടർന്നാൽ ചൈനയുടെയും ഇറ്റലിയുടെയും അമേരിക്കയുടെയും നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ആശങ്ക. രോഗികളുടെ എണ്ണം 5000 കടന്നപ്പോൾ വിവിധ രാജ്യങ്ങളിലെ മരണസംഖ്യ 100-നും 282-നും ഇടയിലായിരുന്നു എന്നതാണ് കണക്കുകൾ. ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് നിലവിൽ ഇന്ത്യയിലെ പരിശോധനയുടെ എണ്ണം കുറവാണ്. ഇതിൻ്റെ തോത് കൂട്ടണമെന്ന് കേന്ദ്രം നിർദ്ദേശിക്കുന്നു. അത് നടപ്പിലായാൽ രോഗികളുടെ എണ്ണത്തിലെ കുതിച്ചുചാട്ടം ഇതിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരികയാണ്, പ്രേക്ഷകരെ അറിയിക്കുകയാണ്. രോഗികളുടെ എണ്ണം കൂടുന്നതിൽ മാത്രമല്ല ആശങ്ക ഉയർത്തുന്നത് എന്നുള്ളതാണ്. കോവിഡ് പോസിറ്റീവ് ആയവരിൽ 38% പേർക്കും രോഗം വന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല എന്ന് സർക്കാർ ഔദ്യോഗികമായി തന്നെ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ഈ 38% പേർക്കും വിദേശയാത്രയുടെ പശ്ചാത്തലമോ രോഗി സംസർഗമോ ഇല്ല എന്നർത്ഥം. എന്നിട്ടും ഇവർ കോവിഡ് ബാധിതരായി. ഈ കണക്കുകൾ നൽകുന്നത് MCMR തന്നെയാണ്. സമൂഹ വ്യാപനത്തിൻ്റെ സൂചനയായി ഇത് കാണേണ്ടി വരും എന്നാണ് സൂചന. ബിൻരാജ് ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ബിൻരാജ്, ഉള്ള രോഗികളിൽ 30% മുകളിൽ അവർക്ക് എവിടെ നിന്ന് രോഗം വരുന്നു എന്നറിയില്ല എന്നതിൻ്റെ അർത്ഥം സമൂഹ വ്യാപനം എന്നതാണ്. സമൂഹ വ്യാപനം ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതുവരെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചോ സർക്കാരോ ഇത് അംഗീകരിച്ചിരുന്നില്ല. സമൂഹ വ്യാപനത്തിലേക്ക് ഇന്ത്യ എത്തി എന്നാണോ? ജിമ്മി, ഏതാണ്ട് ഈ ആരോഗ്യ രംഗത്തെ വിദഗ്ധരൊക്കെ അത്തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 38% ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ്. രോഗബാധിതരുടെ പട്ടികയിൽ 38% ഈ രോഗം ബാധിച്ചത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഇവർ വിദേശയാത്രാ പശ്ചാത്തലം ഉള്ളവരല്ല. ഇവർക്ക് രോഗീ സമ്പർക്കമില്ല. അങ്ങനെയെങ്കിൽ ഇവർക്ക് എങ്ങനെ രോഗം വന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഉറവിടം കണ്ടെത്താനാകാത്ത സാഹചര്യമാണ് കോവിഡിനെ സംബന്ധിച്ചിടത്തോളം 3-ാം സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ കോവിഡിൻ്റെ 3-ാം സ്റ്റേജ് രോഗവ്യാപനത്തിൻ്റെ 3-ാം സ്റ്റേജ് എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് സമൂഹ വ്യാപനം തന്നെ. പക്ഷേ ICMR കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമില്ല. ചില പോക്കറ്റുകളിൽ മാത്രം അത്തരത്തിൽ സംശയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം. പ്രത്യേകിച്ച് മുംബൈ, ധാരാവി പോലുള്ള അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ മാത്രം അത്തരത്തിലുള്ള ചില സൂചനകൾ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇന്ത്യയിൽ ഇതുവരെ സമൂഹ വ്യാപനത്തിൻ്റെ ഘട്ടത്തിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ICMR കണക്ക് തന്നെ ഇത്തരത്തിൽ 38% എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ അത് ഏറെ ഗൗരവമുള്ളതാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ നിഗമനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നത്. അതായത് ഉറവിടം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ അതിനെ സമൂഹ വ്യാപനമെന്ന് വിലയിരുത്തുകയും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോവുകയും വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പോവുകയുമായിരുന്നു മറ്റ് രാജ്യങ്ങളിൽ ചെയ്തിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാകാം എന്ന് തോന്നുന്നു രാജ്യത്തെ 1100 ഇടങ്ങളിൽ കൂടി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, തെലങ്കാന, ദില്ലി അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ആ പട്ടികയിൽ കേരളം പെട്ടിട്ടില്ല. കേരളത്തിൽ രോഗം ഏതാണ്ട് നിയന്ത്രണാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ള അവലോകനമാണ് പ്രധാനമായും കേന്ദ്രത്തിന് മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 1100 നിരീക്ഷണ അല്ലെങ്കിൽ ഈ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട പട്ടികയിൽ അവർ പെട്ടിട്ടില്ല. അതേസമയം തന്നെയാണ് ജിമ്മി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഈ രോഗം സംബന്ധിച്ച്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേന്ദ്രം പൂൾ ടെസ്റ്റിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ത്യയിൽ പ്രധാനമായും
ഇത്രത്തോളം ഏതാണ്ട് 157 സ്വകാര്യ സർക്കാർ മേഖലകൾ പരിഗണിച്ച് കഴിയുമ്പോൾ 157 ലാബുകളാണ് നിലവിലുള്ളത്. മാത്രമല്ല ഈ ഒന്നാം ഘട്ടം ഈ ലോക്ക്ഡൌൺ ഏതാണ്ട് 14 അവസാനിക്കുകയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം സാമ്പിളുകൾ മാത്രമേ ഇതുവരെ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല രോഗികളുടെ എണ്ണം വളരെ രീതിയിൽ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് 2.5 ലക്ഷത്തോളം പരിശോധന ഈ 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അതായത് ഒന്നാം ഘട്ട ലോക്ക്ഡൌൺ അവസാനിക്കുന്ന 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായാണ് എല്ലാ സംസ്ഥാന 456 ഇടങ്ങളിൽ അടിയന്തരമായി പിറ്റ് ടെസ്റ്റ് നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ നൽകിയത്. ഒരു സമൂഹത്തെ പല ഗ്രൂപ്പുകളായി തിരിച്ച് അതിൽ ഓരോ പ്രതിനിധിക്കും ഇത് കോവിഡ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. പോസിറ്റീവ് ആണെങ്കിൽ ആ മേഖലയിലുള്ള മുഴുവൻ ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. നെഗറ്റീവ് ആണെങ്കിൽ ആ മേഖലയെ നിരീക്ഷിക്കേണ്ട സാഹചര്യമില്ല, അവിടെ ഗുരുതരമായൊരു സ്ഥിതി വിശേഷം ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് പ്രധാനമായും ഈ പിറ്റ് ടെസ്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ടെസ്റ്റ് കൂടുതലായി നടത്തി ഈ രോഗവ്യാപനം വലിയ തോതിൽ നിർണ്ണയിക്കണമെന്നാണ് പറയുന്നത്. മാത്രമല്ല ജർമ്മനിയിൽ നിന്നൊക്കെയുള്ള ഉദാഹരണം, അവിടെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ 40,000 ടെസ്റ്റ് നടത്തിയെടുത്ത് പിന്നീട് ഈ പിറ്റ് ടെസ്റ്റ് സമൂഹ വ്യാപനത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ഏറിയയിലേക്ക് നടത്തുന്നതിൻ്റെ ഭാഗമായി എന്നിട്ട് 4 ലക്ഷത്തോളം ടെസ്റ്റുകൾ ഒരേ സമയം നടത്താൻ കഴിഞ്ഞു എന്നുള്ള ചില മാതൃകകളും മുമ്പിലുണ്ട്. അതായത് 10 ഇരട്ടിയോളം ടെസ്റ്റ് ഒരേ സമയം കൂടുതലായി നടത്താനുള്ള ഒരു സാഹചര്യം ഉരുത്തിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായി നടത്തണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സമൂഹ വ്യാപനത്തിൻ്റെ സൂചന ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. വിദഗ്ധർ ഈ ഒരു ദിശയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നന്ദി ബിൻരാജ്. ആശങ്ക ഉയർത്തുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. രോഗവ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഉറവിടം എന്താണെന്ന് വ്യക്തതയില്ലാത്ത 38% കേസുകൾ, 3-ൽ 1 കേസുകൾ ഇന്ത്യയിൽ അങ്ങനെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് 25% കഴിഞ്ഞ 2 ദിവസവും കൂടി എന്നുള്ളത് നമ്മളിൽ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി മറ്റു വിവരങ്ങളിലേക്ക് നോക്കാം. കോവിഡുമായി ബന്ധപ്പെട്ടത്, അമേരിക്കയിൽ 2 മലയാളികൾ കൂടി മരിച്ചു. കോവിഡ് ബാധയാണ് ഇതെന്നുള്ളതാണ് സംശയം. പത്തനംതിട്ട സ്വദേശി ഇടത്തിൽ സാമുവൽ, കോട്ടയം മണിമല സ്വദേശി ത്രേസ്യാമ പൂങ്കുടി എന്നിവരാണ് മരിച്ചത്. സാമുവലിന് 83 ത്രേസ്യാമയ്ക്ക് 79 വയസ്സായിരുന്നു. ലോകത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം നോക്കിയാൽ 100,000 ഈ കഴിഞ്ഞ 1 ദിവസത്തിനിടെ കൂടിയത്. ഇപ്പോൾ അത് 16 ലക്ഷം കടന്നിരിക്കുന്നു. വൈറസ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്, 95,691. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സ്പെയിനിൽ 655 ഇറ്റലിയിൽ 610 ആളുകൾ മരിച്ചു. ബ്രിട്ടനിൽ മരിച്ചവരുടെ എണ്ണം 7,978. അതേസമയം ശുഭകരമായൊരു വാർത്ത, ആരോഗ്യസ്ഥിതി ഭേദമായതിനെ തുടർന്ന് UK പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ ICU നിന്ന് മാറ്റി. എന്നാൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരും എന്ന് അധികൃതർ വ്യക്തമാക്കി. ഇനി ഇന്ത്യയിലെ വിശദമായ കണക്കുകളാണ്. മഹാരാഷ്ട്രയാണ് ഇപ്പോഴും രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഇന്നലെ മാത്രം 229 രോഗികൾ കൂടി. തമിഴ്നാടാണ് 2-ാം സ്ഥാനത്ത്, 96 കേസുകൾ. രാജസ്ഥാനാണ് 3-ാമത്. ഇന്നലെ പുതുതായി 80 പേർക്കാണ് രോഗം ബാധിച്ചത്. പുതിയ രോഗികളുടെ എണ്ണത്തിൽ ഗുജറാത്ത് 4-ാം സ്ഥാനത്ത് നിൽക്കുന്നു, 76 പേർ. 5-ാമത് മധ്യപ്രദേശ്, 70 പേർ. കേരളം കഴിഞ്ഞ ദിവസത്തെ 12-ാം സ്ഥാനത്ത് നിന്ന് 13-ാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ 11 പേർക്കാണ്, കേരളത്തിൽ ഇന്നലെ 11 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള രോഗികളുടെ ആകെ എണ്ണം 357. 258 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്, ഭേദമായവർ 97. ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ല കാസർഗോഡാണ്, 2-ാം സ്ഥാനത്ത് കണ്ണൂർ. ഏറ്റവും പിന്നിൽ കോട്ടയമാണ്. ഇപ്പോൾ കേസുകൾ ഒന്നുമില്ല. രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നതോടൊപ്പം എത്ര പേർ മരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതും കോവിഡ് കാലത്ത് ഏറ്റവും പ്രധാനമായും ആരോഗ്യ മേഖലയുള്ളവർ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കാര്യമാണ്. മരണവും രോഗികളുടെ എണ്ണവും തമ്മിലുള്ള അനുപാതം വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഈ കാര്യത്തിൽ ഇറ്റലിയാണ് ഏറ്റവും മുന്നിൽ. ഇത് സംബന്ധിച്ച ഒരു വിശദമായ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. രോഗം വന്നവരിൽ മരണം 18,279 12.73%. യുണൈറ്റഡ് കിങ്ഡം 12.26%. അമേരിക്കയിൽ ഒരുപാട് പേർ രോഗം വന്നെങ്കിലും മരണസംഖ്യ വെച്ച് നോക്കിയാൽ 3.56% ആളുകളാണ് മരിക്കുന്നത്.
സ്പെയിനിലെ കണക്കും ആശങ്ക കൂട്ടുന്നു, 10% മുകളിലാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ, ഇന്ത്യയിലേക്ക് വന്നാൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ മരണനിരക്ക്, മരണത്തിൻ്റെ ശതമാനം 3.24 മാത്രമാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് മറ്റ് രാജ്യങ്ങളിലെ പോലെ അല്ല മരണം വരുന്നത് എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യം. കേരളം ഈ കാര്യത്തിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളെയും കവച്ചു വയ്ക്കുന്നു. കേരളത്തിൽ മരണനിരക്ക് വെറും 0.56% മാത്രം. ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മരണനിരക്ക് കുറയുന്നു. കേരളം ഇന്ത്യയിലെ പൊതുചിത്രത്തിൽ നിന്ന് മാറി മരണനിരക്ക് വല്ലാതെ കുറച്ച് 0.56% എത്തി നിൽക്കുന്നു. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിനും മാതൃകയാകുന്ന കോവിഡ് പ്രതിരോധ നടപടികൾ എടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നടപടിയിലേക്ക് കൂടി കേരളം ഇന്ന് കടക്കുന്നു. കോവിഡ് ചികിത്സാ രംഗത്ത് ഏക നിർണായകമായ നേട്ടത്തിന് അരികെ നിൽക്കുകയാണ് നമ്മൾ. കോവിഡ് രോഗം ഭേദമായവരുടെ പ്ലാസ്മ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിക്ക് ഉടനെ തുടക്കമാവുകയാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഈ നൂതന ചികിത്സാ രീതി നടപ്പിലാക്കാൻ പോകുന്നത്. ചൈന അടക്കം കോവിഡ് ഏറെ അലട്ടിയ പല രാജ്യങ്ങളും പരീക്ഷിച്ച് വിജയിച്ച കോൺവലസൻസ് സെറ ചികിത്സാ രീതിയിലേക്ക് കേരളവും. രോഗം പൂർണ്ണമായും ഭേദമായി 14 ദിവസത്തെ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയവരുടെ രക്തമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. രക്തത്തിൽ നിന്ന് പ്ലാസ്മ മാത്രം വേർതിരിച്ചെടുക്കും. യാതൊരു തരത്തിലുമുള്ള വൈറസ് ബാക്ടീരിയ അംശമില്ലെന്ന് ഉറപ്പാക്കി കോവിഡ് ബാധിച്ച ഗുരുതരാവസ്ഥയിലുള്ള മറ്റൊരു രോഗിയിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യും. കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിച്ച IgG ആന്റിബോഡിയാണ് ചികിത്സയ്ക്ക് സഹായകമാകുന്നത്. തിരുവനന്തപുരം ശ്രീചിത്രയും രാജീവ് ഗാന്ധി ബയോടെക്നോളജിയും മേൽനോട്ടം വഹിക്കും. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, കളമശ്ശേരി മെഡിക്കൽ കോളേജുകൾക്കും അനുമതിയുണ്ട്. ഡ്രഗ് കൺട്രോളറുടെ അനുമതി മാത്രമാണ് ഇനിയുള്ള കടമ്പ. They can be combined with the medications or not without medications also. Where we have tried with the chloroquine, hydroxychloroquine, certain anti-HIV drugs, then the antibiotic azithromycin. So the plasma, convalescent plasma, it is actually known for many years. കോൺവലസൻസ് സെറ പ്രയോഗിക്കുന്നവർ 3 മുതൽ 7 ദിവസം കൊണ്ടുവരെ രോഗമുക്തി നേടുന്നതായാണ് റിപ്പോർട്ടുകൾ. SARS, MERS എന്നീ ആളെക്കൊല്ലി വൈറസുകളെ തുരത്തിയ ചരിത്രവും ഈ ചികിത്സാ രീതിക്കുണ്ട്. കേരളം സമർപ്പിച്ച വിശദമായ പ്രോട്ടോകോൾ അംഗീകരിച്ചാണ് ICMR കോൺവലസൻസ് സെറയ്ക്ക് അനുമതി നൽകിയത്. കോവിഡ് ചികിത്സാ രംഗത്ത് സംസ്ഥാന സർക്കാരിന് ഇരട്ടി കരുത്ത് പകർന്നതാണ് പ്ലാസ്മ ഫെറിസിസിനുള്ള അനുമതി. രോഗം ഭേദമായവരിൽ പ്ലാസ്മ ദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരെ കണ്ടെത്തുകയാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യം. ശ്രീചിത്രയിൽ നിന്നും അരവിന്ദ് ചന്ദ്രനൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്. ഫലപ്രദമായ ഒരു നടപടി കൂടി കേരളം നടപ്പിലാക്കുന്നു. ഒരുപക്ഷേ വലിയ മാറ്റം ചികിത്സാ രംഗത്ത് രോഗികളുടെ സുഖപ്പെടലിൽ ഇത് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം കേരളത്തിന് പുറത്തുള്ള നമ്മുടെ ആളുകളുടെ സ്ഥിതി എന്താണ്? ഗൾഫിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? അവിടെയുള്ളവർക്ക് ഭക്ഷണം, ചികിത്സ, താമസം എങ്ങനെയാണ്? അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കേൾക്കാമെങ്കിൽ അരുൺ, ഈ കാര്യത്തിൽ ഇപ്പോഴുള്ള ഒരു സ്ഥിതി, വിമാനം എത്തിച്ച് പ്രവാസികളെ എത്തിക്കുക എന്നുള്ള, തിരിച്ചെത്തിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവിടുത്തെ സ്ഥിതി ഇപ്പോഴെന്താണ്? പ്രവാസികളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരുന്നുണ്ടോ? അവർക്ക് ആശ്വാസകരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? അരുണുമായുള്ള സംരക്ഷണത്തിൽ എന്തോ ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. വിശദമായ ഗൾഫിലെ വിവരങ്ങളാണ് നമുക്കറിയേണ്ടത്. അല്പസമയത്തിനകം അരുണുമായി സംസാരിക്കാമെന്ന് കരുതുന്നു. സ്ഥിതി അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കോവിഡ് വ്യാപനത്തിൻ്റെ തലസ്ഥാനമാറിയ അമേരിക്കയിൽ 2 മലയാളികളുടെ മരണം കൂടിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകളുടെ ആദ്യത്തെ
ഡെലിവറി അവിടെ നടന്നു കഴിഞ്ഞു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ ഊഷ്മളമാവുകയും ചെയ്തു. പക്ഷേ സ്ഥിതി എന്താണ്? കൃഷ്ണകിഷോർ ചേരുകയാണ് വിവരങ്ങളുമായി. കിഷോർ, എന്താണ് സ്ഥിതി? ജിമ്മി, നമ്മൾ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ലക്ഷങ്ങളുടെയും പതിനായിരങ്ങളുടെയും കണക്ക് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ഇന്നും നൽകാനുള്ളത്. അമേരിക്കയിലെ മൊത്തം സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ കേസുകളുടെ എണ്ണം 468,000 കവിഞ്ഞിരിക്കുന്നു. മരണസംഖ്യയാകട്ടെ 17,000 അടുത്തു നിൽക്കുന്നു. പക്ഷെ നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ മരണനിരക്കിന്റെ കാര്യം എടുത്താൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്നിലാണ് അമേരിക്ക. സ്പെയിനിലും ബ്രിട്ടനിലൊക്കെ കുറച്ചുകൂടി രൂക്ഷമാണ്. പക്ഷേ നമുക്ക് നൽകാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് 26,000 പേർ പൂർണ്ണമായും സുഖം പ്രാപിച്ചു എന്നൊരു കാര്യം ആശാവഹമാണ്. ലോകത്തെ ജനസംഖ്യയുടെ 5% അമേരിക്കയിൽ, പക്ഷേ ലോകത്തെ മൊത്തം കോവിഡ് കേസുകളുടെ 17% ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഒന്ന് ന്യൂയോർക്ക്. ന്യൂയോർക്ക് നമുക്കറിയാം ഒരു എപ്പിസെന്ററായി മാറിയിരിക്കുന്നു. ഇന്ന് വന്ന ഒരു പുതിയ വിവരം, ന്യൂയോർക്കിലെ കോവിഡ് ബാധയുടെ ഉറവിടം യൂറോപ്പിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്നാണ് വന്നത് എന്ന ഒരു വെളിപ്പെടുത്തൽ ഇന്ന് വന്നിരിക്കുന്നു. നേരത്തെ ചൈനയിൽ നിന്നുള്ള യാത്രക്കാരിൽ കൂടിയാണ് ഇവിടെ കോവിഡ് പടർന്നതെന്ന ഒരു അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷെ അതല്ല, യൂറോപ്പിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്നാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഗവർണർ ആൻഡ്രൂ കോമ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രസക്തമാണ്. ന്യൂയോർക്കിൽ ഇപ്പോൾ മൊത്തം കേസുകളുടെ എണ്ണം 160,000 കവിഞ്ഞിരിക്കുന്നു. ഇന്ന് മാത്രം 800 മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഹോസ്പിറ്റലൈസേഷന്റെ കാര്യം, ഈ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി ഇന്ന് 200 രോഗികളെ മാത്രമാണ് പുതുതായി ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തത്. ഇത് മാർച്ച് 6-ാം തീയതിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഒരു തോതാണ്. അത് ചെറുതായി പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കാലിഫോർണിയയിലും ഇന്നത്തെ വിവരം പരിശോധിച്ചാൽ ICU അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളുടെ എണ്ണത്തിലും കുറവ് വരുന്നുണ്ട്. അപ്പോ ഇത് നമ്മളൊരു പ്രതീക്ഷിച്ച ഒരു ക്രമത്തിൽ കൂടിയാണ് അമേരിക്കയിലെ കോവിഡ് വൈറസ് ബാധ ഇപ്പോൾ പോകുന്നത്. ഒരു പീക്കിലേക്ക് എത്തുന്നു. ഇന്ന് പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത് വി ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് കുറഞ്ഞു വരും. പക്ഷെ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ കണക്കുകളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. പക്ഷേ ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് നേരിയ പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂജേഴ്സി വേറൊരു പ്രശ്നബാധിത മേഖലയാണ് ജിമ്മി. 51,000 കേസുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഈ അമേരിക്കയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച, പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിലെ ഒരു ചർച്ച, 8-9 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും കോവിഡ് ബാധയുള്ളത്. ബാക്കി സംസ്ഥാനങ്ങളിലെ സ്ഥിതി രൂക്ഷമല്ല. അതുകൊണ്ട് തന്നെ ഘട്ടമായി ഈ എക്കോണമി, സാമ്പത്തിക മേഖലയെ നമുക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കണമോ എന്ന വലിയൊരു ചോദ്യം ഇവിടെ നിലവിലുണ്ട്. മെഡിക്കൽ രംഗത്തുനിന്നുള്ള ഉപദേശം അത് വേണ്ട, കാരണം വൈറസ് തീരുമാനിക്കും എപ്പോഴാണ് രാജ്യത്തെ സാമ്പത്തിക മേഖലയും മറ്റു മേഖലയും തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ടത്. പക്ഷേ പ്രസിഡന്റ് ട്രംപിന് ഇതൊരു അനിവാര്യമായ ഘടകമായതുകൊണ്ട് തന്നെ ഒരു പുതിയ ടാസ്ക് ഫോഴ്സിനെ, ഇക്കോണമി ഫോക്കസ്ഡ് ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതുകൂടാതെ ഇന്ന് ഫെഡറൽ റിസർവ് 2.3 trillion ഒരു വായ്പാ പദ്ധതിക്ക് തുടക്കമിടുകയാണ്. പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകളെയും മറ്റേ ബിസിനസ്സുകളെയും ഉത്തേജിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ആശുപത്രികൾക്ക് $64 billion സഹായം അടുത്ത ആഴ്ച മുതൽ നൽകും എന്ന വാർത്തയും വരുന്നുണ്ട്. അപ്പോ ധനം വിനിയോഗം വളരെ കൂടുതലായി ഇതിനു വേണ്ടി ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. പക്ഷേ വൈറസിന്റെ വ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും വിജയം കാണാനായിട്ടില്ല. പക്ഷേ ഏതാനും ദിവസങ്ങളിൽ അത്തരം ഒരു സ്ഥിതി ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ജിമ്മി, ഇന്ന് മലയാളികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലഡൽഫിയയിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ശ്രീ സാമുവൽ എടത്തിൽ ഇന്ന് രാവിലെ കോവിഡ് ബാധയായിട്ട് മരണപ്പെട്ടു. അല്പസമയത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ പത്നി മേരി സാമുവലും കോവിഡ് ബാധ, ന്യൂമോണിയ സംബന്ധമായ പ്രശ്നത്തെ കുറിച്ച് മരണപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. വെറും 12 മണിക്കൂറിന്റെ ഇടവേളയ്ക്കുള്ളിൽ ദമ്പതിമാർ മരിച്ചിരിക്കുന്നു. അവരുടെ വിവാഹ വാർഷികമായിരുന്നു നാളെ. ആ ഒരു ദുഃഖകരമായ വാർത്ത കൂടി ഇവിടുന്ന് നൽകാനുണ്ട്. അതുകൂടാതെ ന്യൂയോർക്കിൽ ഇന്ന് ത്രേസ്യാമ പൂങ്കിടി എന്നൊരു മലയാളി കോവിഡ് രോഗത്തിന്റെ സംശയം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജോസഫ് പടന്നമാക്കൽ എന്ന ഒരു പ്രശസ്ത എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹവും കോവിഡിന്റെ ബാധയെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മലയാളികളുടെ ഇടയിലും ദിവസേന നമ്മൾ 2-3 മരണങ്ങൾ
ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൊത്തം സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധി അയവില്ലാതെ തന്നെ തുടരുന്നു, ഗുരുതരം തന്നെയാണ്, ആർക്കും അതിൽ സംശയമില്ല. പക്ഷേ നേരിയ ചില പ്രതീക്ഷകളുടെ അടയാളങ്ങൾ നമുക്കിപ്പോൾ അമേരിക്കയിൽ നിന്ന് കാണാൻ സാധിക്കുന്നു എന്ന കാര്യം ചെറിയ ഒരു ഹോപ്പ് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ അധികൃതരുടെ ഈ വിശ്വാസം തുടർന്നു കൊണ്ടുപോകാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും. ജിമ്മി കൃഷ്ണകിഷോർ, ഹൈഡ്രോക്ലോറോക്വിൻ വാശി പിടിച്ച് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി അമേരിക്ക. പ്രസിഡന്റ് ബുഷ് ആണെങ്കിൽ അത് മഹാ അത്ഭുതം സംഭവിപ്പിക്കാൻ സാധ്യത ഒരു മരുന്നാണെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അമേരിക്കയ്ക്കകത്ത് ആരോഗ്യമേഖലയിൽ തന്നെ തർക്കങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവിടം വരെയായി ആ മരുന്ന് കാര്യമായി ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ടോ? ആ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം ഇവിടെ ഇതുവരെ നൽകിയിട്ടില്ല. ഇവിടുത്തെ മരുന്നുകളുടെ അനുമതി നൽകുന്നത് FDA ആണ്, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് കൊറോണ വൈറസിന് ഫലപ്രദമാണെന്ന ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആകട്ടെ, ഹൈഡ്രോക്ലോറോക്വിന് അവരുടെ ഡോസേജ് യൂസേജ് അവരുടെ വെബ്സൈറ്റിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞിരിക്കുന്നു. അപ്പോ ഗവൺമെന്റ് തലത്തിൽ ഇതിന് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടില്ല. ന്യൂയോർക്ക് സംസ്ഥാനത്ത് നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ ചില ഡോക്ടർമാർ ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പൊതുവിലെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ അവ്യക്തത ഉള്ളത് കൊണ്ട് തന്നെ ആരും ഈ മരുന്നിന് വേണ്ടി വലിയ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഒന്നും എടുക്കുന്നില്ല. പക്ഷേ വൈറ്റ് ഹൗസിൽ ട്രംപ് ഇതിനുവേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട്. പക്ഷേ വൈറ്റ് ഹൗസിൽ തന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസസിന്റെ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ആന്റണി ഫൗച്ചി പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആനക്ഡോഡൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായ തെളിവുകളില്ല. പക്ഷേ ആ ഒരു അവ്യക്തത നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പമുണ്ട്. ജിമ്മി നന്ദി. കൃഷ്ണകിഷോർ, അമേരിക്കയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 മലയാളികളുടെ മരണം കൂടി വരുന്നു. മരണനിരക്ക് കുറയാനുള്ള ഒരു സാധ്യത അമേരിക്ക പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മളിനി ഗൾഫിലേക്ക് പോവുകയാണ്. ഗൾഫ് മേഖലയിൽ നിന്ന് മലയാളികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത തൽക്കാലം അടഞ്ഞിരിക്കുന്നു. അവിടെയുള്ള ആളുകളുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം. അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് സ്ഥിതി? രോഗികളുടെ, രോഗം വരാൻ സാധ്യതയുള്ളവരുടെയൊക്കെ പരിപാലനം എങ്ങനെയാണ്? ജിമ്മി, ഓരോ ദിവസവും കഴിയും തോറും സ്ഥിതി മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ രോഗികളുടെ എണ്ണം 11,000 മരണസംഖ്യ 73. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 3,000 കടക്കുമ്പോൾ UAE 2,000, ഖത്തർ 2,000, അങ്ങനെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഓരോ ദിവസം കഴിയും തോറും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് പ്രവാസി മലയാളികളെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യം ഉയർന്നു വരുന്നത്. ഈ വിമാനങ്ങൾ അനുവദിക്കുമ്പോഴൊക്കെ തന്നെ ലെബനോൺ, ഫിലിപ്പീൻസ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യക്കാരൊക്കെ അവരുടെ പൗരന്മാരെ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്, ഫ്രഞ്ച് ടൂറിസ്റ്റുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സ്വദേശത്തേക്ക് അയക്കാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു എന്ന്. അങ്ങനെയാകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഒരു സാങ്കേതിക വശം പ്രവാസികൾക്ക് കൃത്യമായി പറഞ്ഞുകൊടുക്കാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ഭക്ഷണം എത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് പല മേഖലകളിലേക്ക്. ഇപ്പോൾ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് പലയിടങ്ങളിൽ നിന്നും ഫോണുകളും സന്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ടെറസിന് മുകളിൽ കഴിയുന്നവർ, കാരണം ലേബർ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ അവരെ ഒന്നുകിൽ കിച്ചണിൽ അടച്ചുപൂട്ടിയിടുക, ഇല്ലെങ്കിൽ ടെറസിന്റെ മുകളിലേക്ക് മാറ്റുക, ഇങ്ങനെയുള്ള പ്രവണതകൾ പല മേഖലകളിലുമുണ്ട്. നാട്ടിലിപ്പോൾ ക്വാറന്റൈനിൽ കഴിയണം അല്ലെങ്കിൽ ലോക്ക്ഡൌണിൽ പോകുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സൗജന്യ റേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. രണ്ടാമത്തത് മരുന്ന്, കമ്മ്യൂണിറ്റി കിച്ചൺ. പക്ഷേ നേരെ മറിച്ച് ഗൾഫിലുള്ള പ്രവാസി മലയാളികളുടെ അവസ്ഥ, 800 ദിർഹത്തിനും 1,000 ദിർഹത്തിനും ജോലി ചെയ്യുന്നവരാണ് 40% പേരും. അവർക്ക് തൊഴിലിന് പോയാൽ മാത്രം ശമ്പളം കിട്ടുന്ന അവസ്ഥയാണ്. ഭക്ഷണം മുടങ്ങുന്ന കാര്യം, മറ്റ് ചെലവുകൾക്ക് കാശില്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പലരും, ചില ഈ പറയുന്ന പോലെ KMCC അടക്കമുള്ള, ഇൻകാസ് അടക്കമുള്ള, ഇടത് അനുകൂല സംഘടന അടക്കമുള്ള സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഭക്ഷണങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളമാണ് എന്നുള്ളതാണ്. UAE കണക്ക് തന്നെ പരിശോധിച്ചു നോക്കിയാൽ 14,000+ മലയാളികൾ വരുന്നത്. ഇതിൽ എത്ര ആൾക്കാരുടെ ഇടയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്.
പല ആൾക്കാരും ആരെയാണ് ബന്ധപ്പെടേണ്ടത് ഭക്ഷണത്തിന് എന്ന് പോലും പകച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതിന്റെ ഒരു കൃത്യമായ കണക്ക് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലോ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലോ എത്ര മലയാളികൾ എത്ര ഇന്ത്യക്കാർ ഗൾഫ് നാടുകളിൽ കഴിയുന്നുണ്ട് എവിടെയൊക്കെയാണ് ഏതൊക്കെ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച ഒരു കണക്കും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെയോ ഇന്ത്യൻ സർക്കാരിന്റെയോ കയ്യിലില്ല. ഇത് മറ്റൊരു ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാര്യം ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ എംബസി വോളണ്ടിയേഴ്സിന്റെ സഹകരണത്തോടുകൂടി മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യു എയിലെ തന്നെ കാര്യം പരിശോധിച്ചു നോക്കിയാൽ ആരോഗ്യവകുപ്പും പോലീസും ബന്ധപ്പെടുന്നത് അവർക്ക് പരിചയമുള്ള മലയാളികളെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെയോ ആണ്. കാരണം എംബസി വഴി ഒന്നുമല്ല ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എംബസി ഇപ്പോഴും ഉണർന്നു പ്രവർത്തിക്കുന്നില്ല. എംബസിയിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ പറയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടാണോ കോവിഡ് വന്നത് എന്ന തരത്തിലാണ് പ്രവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ആൾക്കാരെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ സംഘടനകൾക്ക് തന്നെ അവർക്ക് പരിചയമുള്ള മേഖലകളിലേക്ക് പോകും. മറ്റൊരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് സഹായം എത്തുന്നില്ല. മറ്റൊന്ന് മരുന്നിന്റെ കാര്യമാണെങ്കിൽ നാട്ടിൽ നിന്ന് സർജറി കഴിഞ്ഞു വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാലങ്ങളായി നാട്ടിൽ നിന്ന് മെഡിസിൻസ് എത്തി നാട്ടിൽ നിന്ന് വരുന്നവരുടെ കയ്യിലോ നാട്ടിൽ നിന്ന് പാഴ്സലായി കൊടുത്തു വിട്ടോ മെഡിസിൻ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പ്രായമായ ആൾക്കാരുണ്ട്. ഹൃദ്രോഗമടക്കം സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും മരുന്ന് കിട്ടാത്ത ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് മരുന്നെത്തിക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും സർക്കാർ സ്വീകരിക്കണമെന്നാണ് പ്രവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അടുത്തത് ക്വാറന്റൈനിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ സ്ഥിതി വഷളാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ലേബർ ക്യാമ്പുകൾ കഴിയുന്നവർ റൂം ഷെയർ ചെയ്ത് കഴിയുന്നവരൊക്കെ തന്നെ സ്ഥിതി വളരെ മോശമായി കൊണ്ടുവരികയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. ഒന്നുകിൽ ഹോട്ടൽ ക്വാറന്റൈൻ ഇല്ലെങ്കിൽ വില്ലകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കഴിയുന്നത്ര ആൾക്കാരെ മാറ്റാനുള്ള സംവിധാനം സ്വീകരിക്കണം. ഇപ്പോൾ അൽക്കൂസ് അടക്കമുള്ള മേഖലകൾ, ദുബായിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ലേബർ ക്യാമ്പുകളും മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ കൂടി ആണ് അൽക്കൂസ് എന്ന് പറയുന്നത്. ആ മേഖലയിലേക്ക് അടക്കം ഇപ്പോൾ വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാരുകൾ ഇതിലൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ആവശ്യപ്പെട്ട. ഈ ഒരു അവസരത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലല്ല, ഇവിടെ നിൽക്കുന്ന ഒരു പ്രവാസി എന്ന നിലയിൽ ഇവരുടെ വിഷമം നേരിട്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അരുൺ, സർക്കാരിന്റെ സംവിധാനങ്ങൾ ക്വാറന്റൈനിലേക്ക് പോകാൻ ഉള്ള തീരുമാനം വന്നാൽ അപ്പോൾ തന്നെ അവരെ ക്വാറന്റൈനിലേക്ക് മാറ്റണം. ലേബർ ക്യാമ്പുകൾ ഒരു വലിയ പ്രശ്നം തന്നെ ആകുമ്പോൾ എന്താണ് സർക്കാർ സംവിധാനങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ലോക കേരള സഭാംഗങ്ങൾ, നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലോക കേരള സഭാംഗങ്ങൾ വില്ലകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. കാരണം അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ യു എയുടെ പല മേഖലകളിലും ആളൊഴിഞ്ഞ മേഖലകളിലുള്ള വില്ലകൾ കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ അങ്ങനെയാണെങ്കിൽ ഹോട്ടൽ ക്വാറന്റൈനിലേക്കോ ഈ പറയുന്ന പോലെ വില്ലകളിലേക്കോ രോഗബാധിതരെ മാറ്റാൻ കഴിയുമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നറിയില്ല. ഏതായാലും അത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. നന്ദി അരുൺ. ഇതിനൊക്കെ ഇടയിലും പിടിച്ചു നിന്ന രാജ്യങ്ങളുടെ മാതൃകയും മുന്നോട്ട് വരുന്നുണ്ട്. കേരളം പോലെ ദക്ഷിണ കൊറിയ അങ്ങനെ ഒരു അത്ഭുതമാണ്. അവിടെ കോവിഡ് ബാധിതരുടെ എണ്ണം 10,000 കടന്നു. 240 പേർ മാത്രമാണ് മരിച്ചത്. നിലവിൽ രാജ്യത്ത് രോഗം നിയന്ത്രണ വിധേയമാണെന്നാണ് സർക്കാർ ഔദ്യോഗികമായി പറയുന്നത്. ഇപ്പോൾ ദക്ഷിണ കൊറിയയിലെ സ്ഥിതി എന്താണ്? അവിടെ നിന്ന് ശ്രീജിത്ത് ശ്രീജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇവിടെ ദക്ഷിണ കൊറിയയിൽ ജനുവരി അവസാന വാരം മുതലാണ് കൊറോണ വൈറസ് പടർന്നു പിടിച്ചത്. ഇപ്പോൾ ഏകദേശം 10,400 മുകളിൽ ആളുകൾക്ക് ഈ വൈറസ് ബാധ ഏറ്റിട്ടുണ്ട്. 204 ആളുകൾ മരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള 70% ആളുകൾ ഫെബ്രുവരിയിൽ തന്നെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഏകദേശം 1,000 താഴെ മലയാളികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതിശയോക്തി തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കൊറിയൻ ഗവൺമെന്റ് കൊറോണ വൈറസിനെ നേരിടാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം മുഴുവൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും വൈറസ് പടർന്നു പിടിച്ച ദേഗു മെട്രോ സിറ്റിയിൽ മാത്രമാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ പൊതു ഇടങ്ങളിൽ എല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനമുണ്ട്. പൊതുവാഹനങ്ങളിലെല്ലാം
ഹാൻഡ് വാഷ് സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, ആളുകൾ കൂടുന്ന എല്ലായിടങ്ങളിലും ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുണ്ട്. ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബസ്സിൽ കയറുന്ന സമയത്തും കമ്പനിയിൽ നിന്നും രാവിലെയും വൈകുന്നേരവും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു. ഇതുപോലെ മറ്റെല്ലാ കമ്പനികളിലും ഓഫീസുകളിലും ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. കടകളിൽ മാസ്ക് കിട്ടാതായപ്പോൾ ഗവൺമെന്റ് തന്നെ വളരെ കുറഞ്ഞ വിലയിൽ മാസ്ക് നിർമ്മിച്ച് മെഡിക്കൽ സ്റ്റോർ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും നൽകിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിനും മറ്റു ആവശ്യ സാധനങ്ങൾക്കും ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. കൂടുതലായും ആളുകൾ ഓൺലൈൻ വഴി അത്യാവശ്യ സാധനങ്ങൾ ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുത്തുന്നു. വാഹന ഗതാഗതങ്ങളൊന്നും ഇതുവരെ തടസ്സപ്പെട്ടിട്ടില്ല. മലയാളികൾക്ക് ആർക്കും കൊറോണ വൈറസ് ബാധയേറ്റതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇവിടെ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. സർക്കാരിന്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും അനുസരിക്കുക മാത്രമാണ് ഇവിടെ ജനങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ വൈറസിനെ തടഞ്ഞു നിർത്താൻ ഒരു പരിധി വരെ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണ കൊറിയയിലെ ഗ്യോംജു സിറ്റിയിൽ നിന്നും ശ്രീജിത്ത് ശ്രീജയൻ. കോവിഡ് പ്രതിരോധത്തിൽ സൗത്ത് കൊറിയയുടെ മാതൃക. ഇടവേളയ്ക്ക് ശേഷം മറ്റ് രാജ്യങ്ങളിലെ വിശേഷങ്ങളിലേക്ക്. വാർത്തയ്ക്കപ്പുറം തുടരുന്നു. ചരിത്രത്തിൽ ആദ്യമായി സമാനതകളില്ലാത്ത വിധം ഇന്ത്യൻ റെയിൽവേ നിശ്ചലമായിട്ട് 16 ദിവസം പിന്നിടുകയാണ്. ട്രെയിനുകൾ നിർത്തിയിട്ടപ്പോൾ പലർക്കും നഷ്ടമായത് ജീവിതത്തിൻ്റെ താളം കൂടിയാണ്. ഇപ്പം പോകേണ്ട സമയം 4:30 ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിൻ ഇപ്പോൾ പോകുമായിരുന്നു. എക്സ്പ്രസ് ട്രെയിന് കണ്ടോളാൻ കൊതിയാവുന്നു. ഇപ്പം രാവിലെ 5 പരശുരാം എക്സ്പ്രസ് പോകുമ്പോൾ എഴുന്നേൽക്കും. 8:30 പാസഞ്ചറിനൊപ്പം കാപ്പി കുടിക്കും. ഒറ്റയ്ക്കുള്ള താമസത്തിനിടയിൽ ശാന്തമ്മയ്ക്ക് കൂട്ടും ക്ലോക്കുമെല്ലാം കൂകിപ്പായുന്ന തീവണ്ടികളായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഇതാദ്യമായി. കഴിഞ്ഞ 16 ദിവസവും ട്രെയിനിന്റെ ചൂളം വിളിയില്ലാതെ ശാന്തമ്മ ഒറ്റയ്ക്കാണ്. ട്രെയിന് പോകുമ്പോൾ നമുക്ക് ഒരാൾ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിന് പോകുമ്പോൾ ആൾക്കാരെ നോക്കുകയും കാണുകയും എല്ലാം ചെയ്യും. ഇല്ലാത്തൊരു പ്രയാസം. അടയാതെ കിടക്കുന്ന റെയിൽവേ ഗേറ്റും മായാത്ത ചുവപ്പ് വെളിച്ചവും നിശ്ചലമായ പാളവും. തലമുറകളായി റെയിൽവേ പാതയോരങ്ങളിൽ പാർക്കുന്നവർക്ക് ഇങ്ങനെയൊരു കാഴ്ച ഇതാദ്യമാണ്. ആദ്യമാദ്യം ഉറക്കം കെടുത്തിയിരുന്ന ഇടിമുഴക്കം പോലുള്ള കുലുക്കവും ശബ്ദവും ലോക്ക്ഡൌൺ കാലത്ത് വലിയ നഷ്ടമായി മാറുന്നു. ഗേറ്റ് കീപ്പർമാർക്കും പറയാനുള്ളത് ഈ അസാധാരണ മൂകതയുടെ ആദ്യ അനുഭവ കഥയാണ്. 24 മണിക്കൂറിലെ 12 മണിക്കൂറിലെ ലോക്ക്ഡൌണിന് ശേഷം സമയവും ക്രമവും താളവും വീണ്ടെടുക്കാൻ ഈ തീവണ്ടികളെ പോലെ സിഗ്നലിൽ പച്ച തെളിയുന്നതും കാത്തിരിക്കുകയാണ് ഇവരും. അക്ഷയ്ക്കൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രാജ്യം ഹോട്ട്സ്പോട്ടുകളിൽ വിശദമായ നിയന്ത്രണങ്ങളും പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ്. ഓരോരോ സംസ്ഥാനങ്ങളായി നടപടികൾ എടുത്തു തുടങ്ങുന്നു. ദില്ലിയിൽ രോഗവ്യാപനം തടയാൻ 20 പൂർണ്ണമായി അടച്ചതിന് പിന്നാലെ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ. ഓപ്പറേഷൻ ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രതിരോധ നടപടികൾ വഴി സമൂഹവ്യാപനം തടയാനാണ് ഉദ്ദേശം. രോഗവ്യാപനത്തിന് സാധ്യതയുള്ള കൂടുതൽ മേഖലകളിൽ ഇതുപോലെയുള്ള നിയന്ത്രണം ഉടനെ വന്നേക്കും. നമ്മളിപ്പോൾ കാണുന്ന ദില്ലി IP എക്സ്റ്റൻഷനിലെ ഈ വലിയ ഫ്ളാറ്റ് സമുച്ചയമടക്കം 20 സ്ഥലങ്ങളാണ് രോഗവ്യാപനം തടയാനായി ദില്ലി സർക്കാർ സീൽ ചെയ്തിരിക്കുന്നത്. ഒന്നിലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലാണ് സർക്കാർ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഇതിൽ നിസാമുദ്ദീനിലെ തബ്ലീഗ് ജമാഅത്ത് ആസ്ഥാനവും ഗ്രാമീണ മേഖലയായ ദീൻപൂരും വലിയ റെസിഡൻഷ്യൽ സൊസൈറ്റികളും ഉൾപ്പെടുന്നു. ഈ 20 നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു കഴിഞ്ഞു. അവശ്യ സാധനങ്ങൾക്കായി വ്യാപാര സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഇവിടേക്ക് ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ എത്തിക്കും. ആരോഗ്യ പ്രവർത്തകർ എല്ലാ വീടുകളിലും എത്തി സാമ്പിളുകൾ എടുത്തു തുടങ്ങി. രോഗലക്ഷണമുള്ളവർ നിർബന്ധമായും അറിയിക്കണം. ഓപ്പറേഷൻ ഷീൽഡ് എന്ന പദ്ധതി പ്രകാരമാണ് ഈ നിയന്ത്രണം. വിവരങ്ങൾ കൈമാറാൻ വാട്സാപ്പ് നമ്പറും പുറത്തിറക്കി. സീൽ ചെയ്ത സ്ഥലങ്ങളിൽ വലിയ സുരക്ഷാ നിരീക്ഷണമാണ്. പൂർണ്ണമായി സീൽ ചെയ്ത സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകി. ടൈമൊന്നും പറഞ്ഞിട്ടില്ല അവർ. അവർ പറയുന്നതനുസരിച്ച് വരെ പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം സീൽ ചെയ്തേക്കുക. ആരും അങ്ങോട്ടും പോകണില്ല, ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഒരുമാതിരി എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടാണ് പോകുന്നത്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ 3rd ദില്ലി. 2 crore+ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള മുൻകരുതലാണ് ഈ പൂർണ്ണ അടച്ചുപൂട്ടൽ. രോഗവ്യാപനം തടയുവാനായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിയന്ത്രണം വ്യാപിപ്പിക്കാനാണ് ദില്ലി സർക്കാരിന്റെ തീരുമാനം. ദില്ലിയിൽ നിന്നും വസീം സൈദിക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കോവിഡുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ
മത്സ്യത്തിൽ വിഷാംശമുണ്ടോ എന്ന പരിശോധന നടക്കും. 11 മണിയോടുകൂടി കേന്ദ്ര മന്ത്രിതല സമിതി ലോക്ക്ഡൗൺ സംബന്ധിച്ച ചർച്ച നടത്തുന്നുണ്ട്. അത് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടപടിയാണ്. സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് ദുഃഖവെള്ളിയാഴ്ച തുടർന്ന് ഇന്ന് അവധിയായിരിക്കും. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഇന്ന് ഉണ്ടാകില്ല. വൈകിട്ടോടെ യൂറോപ്പിലെ കോവിഡിൻ്റെ കണക്കുകൾ ലഭ്യമാകും. അത് വളരെ നിർണായകമായ ഒരു കണക്കുമായിരിക്കും. ഈ ആഴ്ചയിൽ രോഗത്തിൻ്റെ തോത് കുറയുന്നതിനെക്കുറിച്ചാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള കണക്കുകൾ അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം. ഉൽപ്പാദനത്തിൽ ഒരു ദിവസം 1 കോടി ബാരലിന് കുറവാണ് വരുത്തുക. കാൽ നൂറ്റാണ്ടിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്കാണ് എണ്ണവില എത്തിയത്. അതേ തുടർന്നാണ് തീരുമാനം. 13 ഒപെക് രാജ്യങ്ങളും റഷ്യ അടക്കമുള്ള സഖ്യരാഷ്ട്രങ്ങളും ആണ് ഉൽപ്പാദനം ഇങ്ങനെ കുറയ്ക്കുക. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. പ്രവാസികൾക്കാരിയുമായുള്ള ഓസ്ട്രേലിയയിലെ സ്ഥിതി നോക്കാം. ദിജു ശിവദാസ് ചേരുകയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ദിജു, വിശുദ്ധ വാരത്തിലാണ് ഓസ്ട്രേലിയ മുതലായ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച്. എന്താണ് അവിടെയുള്ള സ്ഥിതി? രോഗവ്യാപനം തടയാനുള്ള കർശന നടപടികൾ ഈ പ്രത്യേക സമയം ലാക്കാക്കി സർക്കാർ എടുത്തിരുന്നതാണല്ലോ. എന്താണ് സ്ഥിതി സംഭവിക്കുന്നത്? ജിമ്മി, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് അത്ര ശുഭകരമല്ലാത്ത വാർത്തകൾ വരുമ്പോൾ ഓസ്ട്രേലിയയിൽ വ്യക്തമായും പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഈ ദിവസങ്ങളിലെല്ലാം വരുന്നത്. 3 ആഴ്ചയ്ക്ക് ശേഷം ആദ്യമായി ഒരു ദിവസം രോഗം ബാധിക്കുന്നവരുടെ എണ്ണം 100-ൽ താഴേക്ക് വന്നിരിക്കുന്നു. ഇന്നലെ 96 പേർക്ക് മാത്രമാണ് ഓസ്ട്രേലിയയിൽ മൊത്തത്തിൽ പുതിയതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു പ്രതീക്ഷയിലാണ് സർക്കാർ ഈ കണക്കുകളെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈസ്റ്റർ വാരമായതുകൊണ്ട് ഇന്ന് മുതൽ 4 ദിവസത്തെ പൊതു അവധിയാണ് ഓസ്ട്രേലിയയിലുള്ളത്. വളരെ ശക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ ഓസ്ട്രേലിയയിൽ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്ക് വളരെ വലിയ പിഴ നൽകി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തിൽ മാത്രം $2,00,000ലേറെയാണ് പിഴയായി നൽകുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു മന്ത്രിക്ക് ഇന്നലെ രാത്രി $1,000 പിഴ നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നഗരത്തിലെ വീട്ടിൽ നിന്ന് ഒരു ഹോളിഡേ ഹോമിലേക്ക്, സ്വന്തം ഹോളിഡേ ഹോമിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അതിനാണ് ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു മന്ത്രിക്ക് $1,000 ഇന്നലെ രാത്രി പിഴ നൽകിയിരിക്കുന്നത്. ന്യൂ സൗത്ത് വെയിൽസിൽ ആരോഗ്യമേഖലാ പ്രവർത്തകരെയും പോലീസിനെയും ഒക്കെ അവരുടെ നേരെ ചുമയ്ക്കുകയോ തുപ്പുകയോ ചെയ്തു കഴിഞ്ഞാൽ $5,000 ഉടനടി പിഴ നൽകാനുള്ള പുതിയ നിയമവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് നടപ്പാക്കുന്നത്. രാജ്യത്ത് എല്ലായിടത്തും 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. അതായത് ഭക്ഷണമോ മറ്റ് അവശ്യ സാധനങ്ങളോ വാങ്ങാൻ, ജോലിക്ക്, അവശ്യ സേവന മേഖലയിലുള്ള ജോലിക്ക് പോകാൻ, അല്ലെങ്കിൽ വ്യായാമത്തിന് പുറത്തിറങ്ങാൻ, അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾക്ക്. ഈ 4 കാരണങ്ങൾക്കല്ലാതെ മറ്റൊരു തരത്തിലും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഉള്ള നിർദ്ദേശം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഓസ്ട്രേലിയക്കാർ, ഓസ്ട്രേലിയൻ പൗരന്മാരെയും റെസിഡൻസിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളും ഓസ്ട്രേലിയൻ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ് ഇതിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. April 10 മുതൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഓസ്ട്രേലിയക്കാരെ കൊണ്ടുവരുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിമ്മി, കാര്യങ്ങൾ ശുഭകരമായി തന്നെ തുടരട്ടെ. വളരെ നന്ദി പ്രതികരിച്ചതിന്. ഇനി നമ്മൾ പോകുന്നത് കാനഡയിലേക്കാണ്, അമേരിക്കയുടെ അയൽ രാജ്യം. അമേരിക്ക പോകുന്ന വഴിയല്ലാതെ വ്യത്യസ്തമായ ഒരു മാർഗത്തിലേക്ക് പോകാനുള്ള കാനഡയുടെ ശ്രമം എവിടം വരെയായെന്ന് നോക്കാം. സോണി ജയരാജ് ചേരുകയാണ് കാനഡയിൽ നിന്ന്. സോണി, ഇന്നത്തെ വിവരങ്ങൾ. ഏറ്റവും ശുഭകരമായ വാർത്ത, രോഗം ഭേദമായവരുടെ എണ്ണം 6,500 കഴിഞ്ഞതായി ഔദ്യോഗിക രേഖകൾ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള മരണനിരക്ക് 509 ആണ്. 20,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2% താഴെ മാത്രം മരണം പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ഏറ്റവും അഭിമാനകരമായ നേട്ടമായിട്ടാണ് കനേഡിയൻ സർക്കാർ കരുതുന്നത്. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി തുടങ്ങിയ ദീർഘ അവധി വരുന്ന ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിലും കനേഡിയൻ പാർലമെന്റ് അടിയന്തര സമ്മേളനം കൂടുവാനും $73 ബില്യൺ സാമ്പത്തിക പാക്കേജും ദുരിതാശ്വാസവും അംഗീകാരം നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഈ വരുന്ന ദീർഘമായ 5 ദിവസത്തെ അവധിയിൽ സാമൂഹിക അടിയന്തരാവസ്ഥ നിയമം 1988 പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഏറ്റവും അഭിമാനകരമായി മലയാളികൾക്ക് കരുതാൻ പറ്റുന്ന
വാർത്ത എന്ന് പറയുന്നത്. കനേഡിയൻ അതിർത്തി കടന്ന് അമേരിക്കൻ ആശുപത്രികളിൽ സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാർ, മറ്റു സ്പെഷ്യലിസ്റ്റുകൾക്ക് അതിന് അനുമതി നൽകിയിരിക്കുന്നു കനേഡിയൻ സർക്കാർ. അമേരിക്കയും കാനഡയുമായിട്ടുള്ള ബന്ധത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ്. കനേഡിയൻ പെർമനന്റ് റെസിഡൻസിയോ കനേഡിയൻ പൗരത്വമോ ഉള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അതിർത്തി കടന്ന് അമേരിക്കൻ ആശുപത്രികളിൽ വേണമെങ്കിൽ അവരുടെ സേവനം ലഭ്യമാക്കാം. അതിനുള്ള എല്ലാ നിയമ തടസ്സങ്ങളും കനേഡിയൻ സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. സ്ഥിതി വഷളായാൽ സാമൂഹിക അടിയന്തരാവസ്ഥ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ആലോചിക്കുന്നു. പള്ളികളെല്ലാം തന്നെ ഈ വിശുദ്ധ വാരത്തിൽ അടഞ്ഞുകിടക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ഉൾപ്പെടെ 14 പള്ളികളിൽ ഓൺലൈനായി ശുശ്രൂഷയും കുർബാനയും നടക്കുന്നുണ്ട്. മറ്റു കത്തോലിക്ക സഭയുടെ പള്ളികളും എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. കാനഡയിൽ നിന്ന് അതിർത്തി കടന്ന് ജോലി ചെയ്യുവാൻ അവസരം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ മലയാളികളായ ആരോഗ്യ പ്രവർത്തകർക്കും നഴ്സുമാർക്കും ആണ് എന്നുള്ളത് ഏറ്റവും ശുഭകരമായ വാർത്തയാണ്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കനേഡിയൻ പൗരത്വമുള്ളവർക്കും കനേഡിയൻ പെർമനന്റ് റെസിഡൻസി കാർഡ് ഉള്ളവർക്കും നാട്ടിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി കനേഡിയൻ സർക്കാർ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ലോൺ രൂപേണ അത് സ്വീകരിക്കുകയും എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യാം എന്നതാണ്. പഠന ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെന്റിലേറ്ററുകളുടെ സൗകര്യം ഇപ്പോൾ രോഗികൾക്കും കൂടെ ലഭ്യമാക്കുവാൻ അവർ സ്വയമേധയാ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 6000 പുതിയ വെന്റിലേറ്റർ സൗകര്യങ്ങൾ കൂടി ഉണ്ടാകും എന്നതാണ്. സ്ഥിതി നിയന്ത്രണമാണ് ഏറ്റവും ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 2% താഴെ മാത്രം മരണം പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 20,000 രോഗികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈസ്റ്റർ ദിവസങ്ങളിൽ പുറത്തിറങ്ങരുത്. ഈ വിശുദ്ധ വാരത്തിൽ കൂട്ടം കൂടി നിൽക്കരുത്. എല്ലാവരും വീടുകളിൽ സുരക്ഷിതമായി കഴിയുക എന്ന പ്രത്യേക നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ഏറ്റവും അവസാനമായി കിട്ടിയ വാർത്ത എന്ന് പറയുന്നത്, അനേകം മലയാളി ആരോഗ്യ പ്രവർത്തകർ ഈ അവസരത്തിൽ അവരുടെ സേവനം കാനഡയ്ക്കൊപ്പം അമേരിക്കയ്ക്കും നൽകും അതിർത്തി കടന്ന് എന്നുള്ളതാണ്. ഞാൻ ബന്ധപ്പെട്ട 3-4 പേർ പറയുന്നത് അവർ സന്നദ്ധരായിരിക്കുകയാണ്. കോവിഡ് മേഖലയിൽ തന്നെ അമേരിക്കയിലും കാനഡയിലും ഒരേപോലെ അതിർത്തിയിൽ അവർക്ക് പ്രത്യേക പാസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ വലിയ അഭിമാനകരമായ ഒരു നിമിഷമാണ് മലയാളി ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. സോണി, അതേസമയം ഇന്ത്യയിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെ പോകുന്നു? വലിയ ബുദ്ധിമുട്ട് സംബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കാനഡയിലെ സ്ഥിതി എന്താണ്? ബുദ്ധിമുട്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവരെല്ലാം തന്നെ പലരും ക്യാഷ് പേ, അതായത് നേരിട്ട് പണം സ്വീകരിച്ചുകൊണ്ട് ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് രേഖകളുടെ അഭാവമുണ്ടാകും, നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലാതെ വരും. ഇന്നലത്തെ പ്രഖ്യാപനം അനുസരിച്ച് നിയമപരമായി താൽക്കാലിക ജീവനക്കാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എല്ലാ ആനുകൂല്യവും ലഭ്യമാകും. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് 10 ലക്ഷത്തോളം തൊഴിലില്ലായ്മ ആളുകൾക്ക് തൊഴിലില്ലായ്മ വന്നു കഴിഞ്ഞു, തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവര് ഓൺലൈൻ വഴി രജിസ്ട്രേഷന് കാത്തു നിൽക്കുകയാണ്. 6 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ കാത്തു നിന്നാൽ മാത്രമേ തൊഴിൽരഹിതർക്കുള്ള ദുരിതാശ്വാസത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇന്നലത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് തൊഴിൽ നഷ്ടപ്പെടുന്ന, നിയമപരമായി താൽക്കാലികമായി തൊഴിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 50 മുതൽ 70% വരെ സബ്സിഡി അനുവദിക്കുകയും അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കെടുത്ത ലോൺ, കാനഡയിൽ നിന്നെടുത്ത ലോണുകൾക്ക് അതിൻ്റെ പലിശ മൊറട്ടോറിയം പ്രഖ്യാപിക്കും, പലിശയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും 2022 ഫെബ്രുവരി 28 വരെ അത് തുടരുകയും വിദ്യാർത്ഥികളെ എത്രയും സഹായിക്കാം എന്നാണ് ജസ്റ്റിൻ ട്രൂഡോ ഇന്നലെ പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് ആശ്വാസം തരുന്ന രീതിയിൽ ട്രൂഡോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, വി വിൽ ബി റോറിംഗ് ബാക്ക് എന്നാണ് ട്രൂഡോ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. തിരിച്ചു വരും, നമ്മൾ അത്ഭുതകരമായി തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാമ്പത്തിക പാക്കേജ് നിയമപരമായി താൽക്കാലിക രേഖകൾ ഉള്ള താൽക്കാലിക ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്, ജോലി ചെയ്യുന്ന താൽക്കാലിക വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാണ്. എന്നാൽ നിയമം
നിയമപരമല്ലാതെ രജിസ്ട്രേഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്നവരുടെ കാര്യം കഷ്ടപ്പാടാണ്. ഇവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഹോസ്റ്റലുകളും അടഞ്ഞു. അപ്പോൾ താൽക്കാലിക താമസ സൗകര്യം കണ്ടെത്തുക, അതോടൊപ്പം ഭക്ഷണത്തിനുള്ള സമ്പത്ത് കണ്ടെത്തുക. കഴിഞ്ഞ 3 ആഴ്ചയായി ഇവരിൽ പലർക്കും തൊഴിൽ നഷ്ടമായി കഴിഞ്ഞു. അത് വലിയ ഒരാഘാതമാണ്. എല്ലാ കോഴ്സുകളും ഓൺലൈനായി പോയി തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത സെമസ്റ്ററിലേക്ക് പലരും താൽക്കാലികമായി ജോലി ചെയ്ത് സമ്പത്ത് കണ്ടെത്തി ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ട പ്രതീക്ഷയിലിരുന്നവർക്കെല്ലാം ഇത് വലിയ ആഘാതമാണ്. എന്നാൽ വേനൽ അവധിയിൽ മുഴുവൻ സമയ ജോലി ചെയ്യുവാനുള്ള അവസ്ഥ ഉണ്ടായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 100% സബ്സിഡി കൊടുക്കും എന്ന് ജസ്റ്റിൻ ട്രുഡോയും ട്രഷറി ബോർഡ് പ്രസിഡന്റ് ജീൻ ഡൂക്കോസും ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ നന്ദി സോണി ജയരാജ് പ്രതികരിച്ചതിന്. കാനഡയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്കാണ്. രാജ്യത്തെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വീണ്ടും വർധനവുണ്ടായിരിക്കുന്നു. പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ബിനുരാജ് ചേരുകയാണ്. ബിനുരാജ്, വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് അല്പസമയം മുമ്പ് വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് രാജ്യത്ത് മരണം 199 ആയിരിക്കുന്നു. രോഗബാധിതർ 6412 ആണ്. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 12 മണിക്കൂറിനിടെ 30 പേർ മരിച്ചു എന്നുള്ളതാണ്. 547 പുതിയ കേസുകൾ. അതേസമയം രോഗം ഭേദമാകുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. ഇതുവരെ 504 പേർക്ക് മാത്രമേ രോഗം ഭേദമായിട്ടുള്ളൂ എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ അതായത് ആരോഗ്യ മന്ത്രാലയം തന്നെ വിലയിരുത്തുന്നത് 4 ദിവസം കൂടുമ്പോൾ കണക്കുകൾ ഇരട്ടിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കണക്ക് അതായത് 38% സംബന്ധിച്ചുള്ള ഇപ്പോഴും വലിയ അവ്യക്തത നിലനിൽക്കുന്നു. കോവിഡ് ബാധിതർക്ക് ഇവർക്ക് എവിടെ നിന്ന് രോഗം വ്യാപിച്ചു എന്നുള്ളത്, പ്രത്യേകിച്ച് നമുക്കറിയാം വിദേശയാത്ര പശ്ചാത്തലമോ അതോടൊപ്പം തന്നെ രോഗി സമ്പർക്കമോ ഇല്ലാത്ത 38% പേരും ഈ പട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഉറവിടം കണ്ടെത്താനാകാത്ത കേസുകളിൽ സമൂഹ വ്യാപനമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിദഗ്ധരും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കണക്കിലെ വർധന ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി ഇതിനകത്ത് വ്യക്തത വരേണ്ടതായി. 199 എന്ന് പറയുന്നത് ഔദ്യോഗിക കണക്കാണ്. ഔദ്യോഗിക കണക്കുകളും അനൌദ്യോഗികമായ പല വെബ്സൈറ്റുകളും തരുന്ന കണക്കുകളും തമ്മിലുള്ള വലിയ അന്തരമുണ്ട്. അത് പരിഹരിക്കാറായിട്ടുണ്ട്. കാരണം 200 കടന്നതായുള്ള റിപ്പോർട്ടുകൾ പല വെബ്സൈറ്റുകളും ഇതിനോടകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ജിമ്മി, അത് ആദ്യ സമയം മുതലേ അത്തരത്തിൽ ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ നിന്നും വ്യത്യസ്തമായുള്ള കണക്കുകൾ ആദ്യഘട്ടം തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ച അവർ തന്നെ പുറത്തിറക്കുന്ന കണക്കുകളിലാണ് ഒരു പക്ഷേ ആധികാരികത എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ആശുപത്രികളിൽ നിന്നും മറ്റും ലഭ്യമാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ്. പക്ഷേ അത്രത്തോളം സ്ഥിരീകരിക്കാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾക്കാണ് കൂടുതൽ വിശ്വസനീയത എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതാണ്ട് 1 ആഴ്ച മുമ്പ് തന്നെ 200 ഒക്കെ കഴിയുന്ന തരത്തിലുള്ള കണക്കുകളും പുറത്തു വന്നിരുന്നു. പക്ഷെ എന്തായാലും അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കണക്കുകളെ അധികരിച്ചാണ് ആരോഗ്യ മന്ത്രാലയം എല്ലാ ദിവസവും വൈകുന്നേരം മാധ്യമങ്ങളെ കാണുന്നതും വിലയിരുത്തലുകൾ നടത്തുന്നതും. അതുകൊണ്ട് തന്നെ ആധികാരികമായി ഈ കണക്കാണ് ഇപ്പോൾ രാജ്യത്തിന് മുമ്പിലുള്ളത്. വളരെ നന്ദി ബിനുരാജ്, കൂടുതൽ വിവരങ്ങൾ നൽകിയതിന്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 199. അതാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ 12 മണിക്കൂറിനിടെ 30 പേർ മരിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ഇന്ത്യയുടെ പൊതുചിത്രവും ലോകത്തിൻ്റെ പൊതുചിത്രവും തീരെ ശുഭകരമല്ല. കേരളം വ്യത്യസ്തമായ ഒരു വഴി സഞ്ചരിക്കുന്നു എന്നത് മാത്രം തൽക്കാലം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30 പേർ മരിച്ചു. ഈ അസ്വസ്ഥതകൾക്കും പ്രത്യേകിച്ച് ഒരു വ്യക്തതയുമില്ലാത്തൊരു സാഹചര്യത്തിലും ചില നല്ല വാർത്തകൾ, നല്ല ചിത്രങ്ങൾ കൂടി നമ്മുടെ മുമ്പോട്ട് വരുന്നുണ്ട്. വയനാട് അമ്പലവയലിൽ പൂക്കൾ സ്വയം മേൽക്കൂര വിരിച്ച ഒരു വീടിനെക്കുറിച്ച് നമുക്ക് കാണാം. ലോക്ക്ഡൗൺ കാലത്തും എല്ലാവർക്കും കൗതുകമാവുകയാണ് ഈ അപൂർവ കാഴ്ച. വയനാട്ടിൽ നിന്നും ഞങ്ങളുടെ ക്യാമറമാൻ VR രാഗേഷാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങളോടെ വാർത്തയ്ക്കപ്പുറം അവസാനിക്കുന്നു.